محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. ഉമ്മാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണാമയനായ തറച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് അമ്മാവും നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവന്റെ അനുഗ്രഹമാണ് ജീവിതമാകെ അമ്മാവും സംവിധാനിച്ചിട്ടുള്ളത് എന്ന തിരിച്ചറിവാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഭൗതിക ജീവിതത്തിൽ അവന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ്, അവന്റെ അടിസ്ഥാനത്തുമായി ബന്ധപ്പെട്ടതാണ്, അവന്റെ അടയാളപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടതാണ് അവന്റെ സമ്പത്തും അതുപോലെ അവന്റെ മക്കളും. ഖുർആൻ പറയുന്നത് അൽമാലും സീനത്തുൽ ഹയാത്ത് ദുനിയ, സമ്പത്തും മക്കളും ദുനിയാവിന്റെ സൗന്ദര്യമാണ്, ജീവിതത്തിന്റെ സൗന്ദര്യമാണ് മക്കളും അതുപോലെ സമ്പത്തും. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറയുന്ന ഇബാദുർ റഹ്മാൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് വിശ്വാസികൾക്ക് ഒരുപാട് ഗുണം പറയുന്നുണ്ട്. അവരുടെ നടപടിക്രമങ്ങൾ, അവരുടെ ജീവിത വ്യവഹാരങ്ങൾ, അവരുടെ ചിന്താധാരകൾ, അവരുടെ നടപടിക്രമങ്ങളിലെ സൂക്ഷ്മത, അവരുടെ സംസാരത്തിൻ്റെ പ്രത്യേകമായ ശ്രദ്ധ, അവരുടെ നടത്തത്തിൻ്റെ ഒതുക്കം അടക്കം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുക. അക്കൂട്ടത്തിൽ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് ചില വാക്കുകൾ പറയുന്നു. വല്ലദീന, അവർ ഒരു കൂട്ടരാണ്. ഇതാ അപ്പോ അവർ ചിലവ് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ ചിലവ് ചെയ്യുന്നുവെങ്കിൽ, അവർ അതിരുകയില്ല, അവർ ഇസ്രാഫ് നടത്തുകയില്ല, അവർ ദൂർത്തടിക്കുകയില്ല. അവിടെ നിർത്താതെ ഖുർആൻ പിന്നെ പറഞ്ഞു, വലം യഖ്തുറു, അവർ പിശുക്ക് കാണിക്കുകയും ഇല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ദുആയിൽപ്പെട്ട ഒന്നായിരുന്നു അള്ളാഹുവേ പിശുക്കിൽ നിന്ന് അലക്കാക്കണം. അതൊരു അസുഖമായിട്ടാണ് ഹദീസ് വായിക്കാൻ മനസ്സിലാക്കുക. മനസ്സിന്റെ ഒരു വല്ലാത്ത അസുഖമാണ് തൂർത്തു. അങ്ങനെ തന്നെയാണ് രണ്ടിന്റെയും ഇടയിൽ അവിശ്വാസി ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മിതമായ നിലപാട് സ്വീകരിക്കുന്നവനാണ് സൂറത്തുൽ ഫുർഖാനിലെ 67-ാമത്തായത്. അള്ളാഹു തന്ന അനുഗ്രഹമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്, ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമാണ്, തൊഴിൽ അങ്ങനെ അതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അന്നം അതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. മദീനത്തെ മസ്ജിദിലെ റസൂലുള്ള ഖുതുബ ഓതുമ്പോൾ ഇറങ്ങി ഓടിയ സഹാബിമാരെ പറ്റി സൂറത്തുൽ ജുമാഅയുടെ അവസാന ഭാഗം പറയുന്നുണ്ട്. അതവരുടെ സാമ്പത്തികമായ താല്പര്യത്തെ, ഏതൊരു മനുഷ്യന്റെയും മകത്തളത്തിലുള്ള ഒരു സംഗതിയെയാണ് അവിടെ നമുക്ക് ഖുർആൻ വരച്ച് കാണിക്കുകയുണ്ടായത്. അതുകൊണ്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട്
മൂന്ന് കാര്യമാണ് ഇവരെ ശ്രദ്ധിക്കേണ്ടത് ധനത്തിന്റെ ചെലവഴിക്കാൻ. ഈ ആയത്തിൽ പറയുന്നതാണ്. മറ്റൊന്ന് അതിലെ തൂർത്ത് എന്ന് പറയുന്ന സംഗതി ഒഴിവാക്കരുത്. മറ്റൊന്ന് പിശുക്ക് കാണിക്കാതിരിക്കുക. നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവ ഗുണങ്ങളിൽ, ഒരു സത്യവിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങളിൽ ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടാവണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞ ആവശ്യത്തിന് ധനം ചെലവഴിക്കുന്നവനാണ്. ഈ പിശുക്കൾ അസുഖമായി കയറിയ വീട്ടിലേക്ക് പോലും ഒരു സാധനം വാങ്ങുന്ന ചില ആളുകളുണ്ട്. വീട്ടിലെ മക്കൾക്ക് വലുതും ആവശ്യമുണ്ടാകും. ചിലപ്പോ നല്ല ഭക്ഷണം, നല്ല വസ്ത്രം ഇല്ലാതിട്ടാണ് ഈ നിരക്കളില്ല. ഇതൊരു മാരകമായ അസുഖമായി മാറുക. കുടുംബത്തിൽ തന്നെ വിങ്ങലും പൊട്ടലും ചീറ്റലും ഉറപ്പാ. അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അതിന്റെ പുറവശാണ് ദൂർത്ത്. എന്തിനും ദൂർത്ത്, എന്തും കാണിക്കും. വസ്ത്രത്തിലാകാം, ഭക്ഷണത്തിലാകാം, വീട് നിർമ്മാണത്തിലാകാം, ഏത് കാര്യത്തിലുമാകാം. അതും ഇതിന്റെ ഒരു മറുതലയാണ്. അതും ഒഴിവാക്കപ്പെടേണ്ട, ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. കണക്കില്ലാതെ ധനം തൂർത്തടിച്ച് കളയുന്നതിനെ വിരോധിക്കുന്ന അതേ മതം സമ്പത്ത് തീരെ ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നതിനെ പലയിടത്തായി പരിശുദ്ധ ഖുർആൻ താക്കീത് നൽകിയിട്ടുണ്ട്. സകാത്ത് കൊടുക്കാത്തവരെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞ വാക്കുണ്ട്, വല്ലതീനെ യക്തിരിസൂന അല്ലാഹവൽ ഫില്ലാ. അവര് സൂക്ഷിച്ചു വെച്ചത് സ്വർണവും വെള്ളിയുമാണ്. അത് നാളെ പരലോകത്ത് അവർക്ക് തന്നെ വിലയായി മാറുമെന്നാണ് ആ ആയത്ത് സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് ചെലവഴിക്കണം, അതേസമയത്ത് തൂർത്തുപാടില്ല. ഇതിന്റെ മധ്യമമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു സംഗതി. പരിശുദ്ധ ഖുർആൻ അതാണ് നാളെ പഠിപ്പിക്കുന്നത്. നിന്റെ കയ്യെ വെരടിയിൽ കെട്ടിയിടുന്നവനായി മാറരുത്. ഒരു പ്രയോഗമാണ്. വെരടിയിലും കയ്യിൽ കെട്ടിയിട്ട് അത് ഇളക്കാൻ കഴിയില്ല. അവിടെ എങ്ങനെ കെട്ടിടാൻ നിരത്തവൻ നീയാകരുത് എന്ന് പറഞ്ഞ ശിക്കരുത്. വലാ തപസ്സുത്ത് നീ എല്ലാത്തിനും അങ്ങനെ തുറന്നു വിടരുത്, അഴിച്ചു വിടരുത് എന്ന് പറഞ്ഞ ദൂർത്ത് കാണിക്കരുത്. അങ്ങനെ നീ കാണിച്ചാൽ ഇരിക്കേണ്ടി വരും. മനോമൻ ആക്ഷേപിക്കപ്പെട്ടവനായി, മഷൂറൻ ഖേദിക്കപ്പെട്ടവനുമായി. ചില ആളുകൾ തന്നെ പറയാറുണ്ടല്ലോ, കുറെ പണ്ടാവുന്നില്ല, ഇറങ്ങും ചെയ്തില്ല, ഞാനതങ്ങനെ ചെലവാക്കി, ഇപ്പൊ ഞാൻ ആകെ വിഷമത്തിലാണ്, ഞാനാകെ പ്രയാസത്തിലാണ്. അങ്ങനെയെങ്കിൽ നീയിരിക്കും. അതിന് വിട്ട തൂർത്ത് നീ കാണിച്ചാൽ നീ ആക്ഷേപിക്കപ്പെട്ടവനാകും. അത് സ്വന്തത്തിൽ നിന്നാകാം, മനസ്സാക്ഷിയാകാം, കുടുംബമാകാം, പ്രിയപ്പെട്ടവരാകാം, മക്കളാകാം, ഒരു നാടാകാം, ഒരു സമൂഹമാകാം, അല്ലെങ്കിൽ അള്ളാഹു ആകാം, അല്ലെങ്കിൽ അവന്റെ ശരീരത്താകാം, അല്ലെങ്കിൽ വിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാകാം. എല്ലാ അർത്ഥത്തിലും നീ ആക്ഷേപിക്കപ്പെട്ടവനാകും. മൻസൂറ നീ ഖേദമുള്ളവനുമായി മാറും. സമ്പത്തിന്റെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ കൊണ്ടാണ് പറയാം. അടിസ്ഥാനപരമായ ഖുർആന്റെ വിലയിരുത്തൽ ചില കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടി വരും. സമ്പത്ത് ചെലവഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലെ നമ്മളെ സ്വന്തം ചില കാര്യങ്ങൾ അവർ ബോധ്യപ്പെടുത്തിയാൽ മതി. നമ്മുടെ പലപ്പോഴും പല കാര്യത്തിലും പണം കൊടുക്കുന്നവരാണ്, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവരാണ്, അല്ലാത്തവരും അല്ല, കൊടുക്കുന്നവർ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്. സമ്പത്തുമായി ബന്ധം അതിൽ ഒന്നാമത്തെ സംഗതി, ഈ ധനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമല്ല എന്നാണ് ഖുർആന്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഖുർആൻ എവിടെ പറയുമ്പോഴും അള്ളാഹു നിങ്ങൾക്ക് തന്ന ധനം എന്ന ഒരു പ്രയോഗം കാണാൻ സാധിക്കും. അള്ളാഹു നിങ്ങൾക്ക് തന്ന ധനം അള്ളാഹുവിനെ കൊണ്ടും മദ്യനാള് കൊണ്ടും വിശ്വസിച്ചവർ, അള്ളാഹുവിനെ കൊണ്ടും അവന്റെ പ്രവാചകനെ കൊണ്ടും വിശ്വസിച്ചവർ. അവർക്ക് അനന്തരമായി കിട്ടിയതിൽ നിന്ന്, അവർക്ക് ഭൂമിയിൽ ബാക്കി വച്ചതിൽ നിന്ന്,
അവർ ചെലവഴിക്കുന്നു. ധനത്തെ പറ്റി അങ്ങനെ പറയുന്നത് പാരമ്പര്യമായി കൈമാറുന്നതാകാം, അല്ലെങ്കിൽ ആരോ ഉപയോഗിച്ചതാകാം. ഭൂമിയുടെ ഒരു പ്രത്യേകത അതാണ്, പ്രകൃതിയുടെ ഒരു സവിശേഷത. ഒരു തലമുറ ഉപയോഗിച്ച് ബാക്കി വെച്ചത് ആ മണ്ണമ്മ മാനവും ആ പ്രകൃതിയും അടുത്ത തലമുറക്കവർ തന്നതാണ്. അങ്ങനെ നമ്മൾ അതിന്റെ പേരിൽ അങ്ങനെ ജീവിക്കാൻ തുടങ്ങുകയാണ്. ഭാഷ കദാലിക ഒരു ജനത ഉപയോഗിച്ച സമ്പത്ത് അങ്ങനെ തന്നെ അടുത്ത തലമുറക്ക് നാം അനന്തരം കൊടുത്തു. അല്ലാത്തൊരു ഭാഷയാണ് ചിന്തിച്ചത്. അവർ പാർത്ത രമ്യാത്മങ്ങൾ, അവർ വസിച്ച മനോഹരമായ മണിമാളികകൾ, അവർ ഉഴുതുമരച്ച കൃഷിയിടങ്ങൾ, അവരുടെ സാമ്പത്തിക വ്യവഹാരത്തിൽ അവർക്ക് ഭാഗമായി അവരുടെ കൂടെ നിന്നത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അടുത്ത തലമുറക്ക് നാം ദാനം കൊടുത്തു. അവർക്ക് അനന്തരം കൊടുത്തു. ഫറവാനെ പറ്റി പറഞ്ഞതാണ്, പക്ഷെ പൊതു നിയമമാണ്. കം തറക്കു അവർ ഉപയോഗിച്ച എത്രയെത്ര അരുവികൾ, അവർ ഉപയോഗിച്ച എത്രയെത്ര തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ, മാന്യമായ പാർപ്പിടങ്ങൾ, ഇതെല്ലാം അടുത്ത തലമുറത്തിങ്ങൾ കൊടുത്തുന്ന ഇത് ലോകാവസാനം വരെ നടക്കുന്നൊരു പ്രക്രിയയാണ്. നമ്മൾ പോകും, അടുത്ത തലമുറ വരും, ഇതൊക്കെ അവർ ഉപയോഗിക്കും. അന്ന് ആറടി മണ്ണിൽ കിടക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പൂർവീകർ പോയ പോലെ വെച്ച് വളർത്തി തന്നവർ ആറടി മണ്ണിൽ കിടക്കുന്ന പോലെ ഒരു ജീവിതം മുഴുവൻ തൊഴുകതിന് പോലെ ഒരുകി തീർത്ത ബാപ്പമാരും ബീജാകല്ലുകൾക്ക് ചുവട്ടിൽ കിടക്കുന്ന പോലെ ഒരു ഓർമ്മയും ചരിത്രവുമാണ്. അത് തുടർന്നു പോകേണ്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അനന്തരമായി കിട്ടിയതിനെ ആ പ്രയോഗം അതാണ്. അല്ല സ്വന്തം സമ്പത്ത് നല്ല പറയുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കിയത് പറഞ്ഞാലും അന്ന പറയും അത് അള്ളാഹു തന്നത് എന്ന് പറയും. ഖുർആന്റെ ശൈലി അതാണ്, അള്ളാഹു തന്നത് എന്നാണ്. അതങ്ങനെ നിലനിൽക്കൊള്ളു. എത്ര പണമുള്ള ആളുകൾ വെണ്ണീറിൽ കാറ്റടിച്ച പോലെ, ചില അസുഖങ്ങളൊക്കെ ചില കുടുംബങ്ങളെ കുടികൂടിയാകെ എത്ര പണമുണ്ടായിട്ടും എത്ര സ്ഥലം വെച്ചിട്ടുണ്ട്, അവർ പിന്നെയും തേങ്ങുകയും വിങ്ങുകയും ചെയ്യുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എത്തലോടെ കേൾക്കുന്ന കുറെ വാർത്തകളുണ്ട് നമ്മൾ നമ്മൾ അറിയേണ്ട കുറെ സംഗതികളുണ്ട്. ചില രോഗങ്ങൾ അങ്ങനെ രോഗം വരുമ്പോൾ ചികിത്സിക്കാതിരിക്കാൻ കഴിയില്ല. അത് മനുഷ്യ സഹജമായ വികാരമാണ്. പണമില്ലാതെ പറഞ്ഞിട്ട് മാറി നിൽക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും ആ ജീവനൊന്ന് രക്ഷപ്പെടുത്തണം, അതിനുവേണ്ടി നിലക്കണം. സമ്പത്തുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഒരു സംഗതി ഖുർആൻ പറയുന്നത് അത് നമ്മുടേതല്ല എന്നാണ്. നവി അഹങ്കാരം കുറച്ച് പോയി, കുറെ അഹങ്കാരം വരാനുള്ള ഒരു കാരണം അതാണ്. ഇതൊക്കെ എന്റേതാന്ന് തോന്നലാണ്. ബിജ് മതി, ഉണ്ടാകാൻ ഒന്നുമില്ല. മൂന്ന് കഷ്ണം വെള്ളത്തുണി മാത്രമാണ് അവസാനം കൊണ്ടുപോകേണ്ടത്. എന്നാലും അഹങ്കരിക്കും മരിച്ച്, അതവന്റെ പ്രകൃതിയാണ്. രണ്ടാമത്തെ ഒരു സംഗതി അതിന് പറയുന്നത് ചെലവഴിച്ചവർക്ക് അള്ളാഹു സ്വർഗമാണ് പകരം നൽകാനാണ്. പഠിച്ചവന്റെ മാർഗത്തിൽ കൊടുത്താൽ സ്വർഗാപകരം കൊടുക്കാന്നാണ്. എന്തിനാ കൊടുക്കുന്നത് എന്നത് ഓർക്കേണ്ട സംഗതിയാണ്. ഏത് കാര്യത്തിന് കൊടുക്കുന്നു, എങ്ങനെ വന്നു പണം, ഏത് രീതിയിൽ അത് ചെലവഴിക്കുന്നു. നിങ്ങൾ വിശ്വാസികളിൽ നിന്ന് അള്ളാഹു വാങ്ങിയിട്ടുണ്ട്. അള്ളാഹു വിശ്വാസികളിൽ നിന്ന് വാങ്ങി. എന്താ വാങ്ങിയത്? അഫ്സവും അവരുടെ ശരീരങ്ങൾ. പോരാട്ടവും ലണാങ്കളും യുദ്ധവും രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ്. നിങ്ങളെ ശരീരം വന്ന വാങ്ങി. പിന്നെ പറഞ്ഞത് നിങ്ങളുടെ സമ്പത്തും അള്ളാഹു വാങ്ങിയിട്ടുണ്ട്. എന്താണ് അവൻ പകരം കൊടുക്കുന്നതെന്നോ, അവർക്ക് സ്വർഗം കൊടുക്കും അള്ളാഹു. അള്ളാഹു നമ്മളൊക്കെ സ്വർഗാവകാശങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മനോഹരമായ പ്രയോഗം.
സുഹൈബ് ഭൂമി എന്ന് പറയുന്ന സഹാബിയുടെ കാര്യത്തിലാണ് ഈ ആയത്തിന്റെ അവതരണം എന്ന് ചില മുഫസ്സറുകളെ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം മക്ക റോമയിൽ നിന്ന് മക്കയിലേക്ക് വന്ന മനുഷ്യനാണ്. ഏതോ അങ്ങനെ അന്നത്തെ റോമ അവിടുന്ന് പരിശുദ്ധ മക്കയിലേക്ക് വന്നു, അവിടെ എത്തി ഇസ്ലാം സ്വീകരിച്ചു, നബിയുടെ ഒറ്റാളായി മാറി, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടവനായി മാറി. അങ്ങനെ ഒരുപാട് ആളുകൾ ഹിജ്റ പോകുന്നുണ്ട് മദീനയിലേക്ക്. ആദ്യ ഘട്ടത്തിലൊന്നും തേപ്പില്ല, ഇഷ്ടംപോലെ പണം, ഇഷ്ടംപോലെ സമ്പത്ത്, മക്കാരി വന്ന് കച്ചവടം ചെയ്തിട്ട് കൃഷി ചെയ്തിട്ട് അതീവ സമ്പന്നനായ സുഹൈബ് റൂമി പോകാൻ മടി പിടിച്ചു വലിച്ച നീ സമ്പത്ത് പുറത്ത് അങ്ങനെ നിന്നു. പക്ഷെ അവസാനം മദീനയിൽ ആദർശം പാകപ്പെട്ടു എന്നറിഞ്ഞോ നബി അവിടെ എത്തി, അബൂബക്കർ അവിടെ എത്തി. അവിടെ ഇസ്ലാമിന്റെ വൃത്തമായിട്ട് മദീന വികസിക്കുന്നത് ഈ മനുഷ്യൻ അറിയുകയാണ്. അദ്ദേഹം തന്റെ സമ്പത്തൊക്കെ ഒട്ടകപ്പുറത്ത് കെട്ടിയിട്ടു വലിയ ഒരു യാത്രാസനം പാകപ്പെടുത്തി അദ്ദേഹം മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പരിശുദ്ധ മക്കയിൽ നിന്ന് നൂറുകണക്കിന് വട്ടകക്കൂട്ടങ്ങളെയും തെളിച്ചിട്ട് ഒരുപാട് സമ്പത്ത്, അതിൽ എല്ലാ തരത്തിലുള്ള കാർഷിക വളങ്ങൾ, സ്വർണനാണയങ്ങൾ അടക്കം എല്ലാമായിട്ട് ഇങ്ങനെ പോകുന്ന മദീനയിലേക്ക്. പക്ഷേ വഴിയിൽ വെച്ച് ഖുറൈശികൾ ആ യാത്ര തടുത്തു, പോകാൻ പാടില്ല, ഈ സമ്പത്ത് നിങ്ങളുടെ മക്കയിൽ നിന്ന് വന്നുണ്ടാക്കിയതാ എന്നുണ്ടാവും ചിന്താണ്. റോമക്കാരനാ നിങ്ങള്, നിങ്ങൾ ഈ മക്കയിൽ വന്നിട്ടാ ഈ പണം ഉണ്ടാക്കിയത്, ഇത് ഞങ്ങളെ മക്കാർക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ പാടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം പരിഭ്രമിച്ചു പോയി. പോരാടാൻ കഴിയില്ല, ഒരു ജനത ഒന്നിച്ച് വലിയ ആർത്തലച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആദർശം മദീനയിലാണ്, അവിടെ എത്തണം, നബിയുടെ കൂടെ ജീവിക്കണം. അവസാനം ആ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയോ, എല്ലാം വിട്ടയച്ചിട്ട് ധരിച്ച വസ്ത്രം മാത്രം ഒരൊട്ടകത്തെ പോലും അവർ വിട്ടുകൊടുത്തില്ല യാത്രക്ക് പോലും എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. നിരാശനും ദുഃഖിതനുമാണ് ഒരർത്ഥത്തിൽ. പക്ഷേ മദീനയിൽ ജീവനോടെ എത്താൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും അദ്ദേഹത്തിന്റെ മനസ്സിന് ആനന്ദമാണ്. അങ്ങനെ അദ്ദേഹം മദീനയിലെത്തിയാണ്. സഹാബിയുടെ കല്ലുകൂട എത്രയോ സമ്പത്ത്, അത് മുഴുവൻ കുറേശികൾ എടുക്കുക. ഈ മനുഷ്യൻ നബിയുടെ അടുത്ത് വരികയാണ്. അതിൽ പിന്നെയാണ് ഈ ആയത്തിന്റെ അവതരണം. മിന്നല്ലാഹു സ്വർഗം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സമ്പത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, ദാനധർമ്മം അത് നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു നരക ശിക്ഷയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിഭയാനകമാണ് ശിക്ഷ എന്ന ഹദീസുകളും വിശുദ്ധ വചനങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുക. നിങ്ങൾക്കൊരു കച്ചവടം അറിയിച്ചു തരാം. സ്വത്ത് സൂറത്തിലാ പറയുന്നത്. ആ കച്ചവടത്തിന്റെ പ്രത്യേകത തുഞ്ചിക്കും വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അത് നിങ്ങളെ രക്ഷപ്പെടുത്തും. അങ്ങനത്തെ ഒരു കച്ചവടം. കച്ചവടം എന്ന് പറഞ്ഞ അറബികള് കാത് കൂപ്പിച്ച് കേൾക്കും. അത്രമേൽ കച്ചവടവുമായിട്ട് ഹൃദയം കൂട്ടി അടക്കപ്പെട്ടവ ഓയിശികൾക്ക് നാം അനുഗ്രഹം ചെയ്തു അവരുടെ കച്ചവട യാത്രക്ക് എന്ന് ഖുർആൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭയപ്പെടുന്ന, നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം എന്ന് ഖുർആനിൽ പലയിടത്തായി പ്രയോഗിച്ച് കാണുന്നു. അപ്പൊ അതാണ് നിങ്ങൾക്ക് നല്ലൊരു ലാഭമുള്ള കച്ചവടം. എല്ലാ കച്ചവടത്തും കച്ചവടം എന്ന് പറഞ്ഞിട്ട് പറയാ, അള്ളാഹിനെ വിശ്വസിക്കണം ഒന്ന്, അവന്റെ പ്രവാചകനെ രണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യണം. എന്തുകൊണ്ടൊക്കെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് എത്രമേ ഉത്തമമാണ്. നരകത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്നാണ്. നാലാമതായിട്ട് സമ്പത്തിനെ പറ്റി പറയുമ്പോ
ദാന ധർമ്മത്തെ പറ്റി റസൂലുള്ളാഹി ഒരു വാക്കുണ്ട്, അത് കൊടുത്തത് കൊണ്ട് നിങ്ങളെ സ്വത്ത് കുറയില്ല. കൃത്യമായിട്ടുള്ള പദപ്രയോഗം. പൈസ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഒരാൾ തരഞ്ഞുകൊണ്ട് ജീവിതത്തിന് കാത് മറിച്ചിട്ടാരുന്നുണ്ട്, ഒരിക്കലും ഉണ്ടാവില്ല. ആ കിട്ടിയവന്റെ ഉള്ളതൊരു പ്രാർത്ഥനയുണ്ടാകും. ജീവിതത്തിന്റെ ഒരു സൗകര്യം അനുഭവിക്കാത്തവന്റെ ഉള്ളിൽ നിന്ന് കൂരയില്ലാത്തവരെ കൂരെ വെച്ച് കൊടുത്തപ്പോ അവനും അവന്റെ മക്കളും അർദ്ധരാത്രിയിൽ ഈ വെച്ചു കൊടുത്തവന് വേണ്ടി കൊടുത്തവർക്ക് വേണ്ടി ഒരു ദുആയുണ്ട്. അത് അർശിലേക്ക് നേരിട്ട് കയറി പോകുന്ന ദുആ. അത് വേദനിച്ചവന്റെ ദുആ. കണ്ണീരിന്റെ ഉപ്പുരസം കലർന്ന ഹൃദയത്തിൽ നിന്ന് തികട്ടി വന്ന ദുആ. അതുകൊണ്ട് മാനസത്തെ സ്വതന്ത്രിക്കുന്നതില്ല. ഒരുത്തന്റെ സമ്പത്തും കുറഞ്ഞിട്ടില്ല. സദക്ക കൊടുത്തത് കൊണ്ട് ദാനധർമ്മം ഒരു സമ്പത്ത് ഒരാളുടെ സമ്പത്തും കുറവ് വരുത്തിയിട്ടില്ല. ചിലപ്പോ പിശുക്കായിട്ട് കുറവ് വരുത്തിയിട്ട് അത് കൂടില്ല, കുറയില്ല. ചിലപ്പോ എന്തെങ്കിലും ഒരു അസുഖം വരും, അല്ലെങ്കിൽ മക്കൾ നമ്മൾ തന്നെ അറിവുണ്ട്, ഒരു വർണ്ണത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സമ്പത്തിനെ പറ്റി ഒന്നും കൂടി ഖുർആൻ പറയുന്നത് നിങ്ങൾ ദാനധർമ്മം കൊടുത്താൽ നിങ്ങൾക്ക് അതിന് വർധനവുണ്ടാകുന്ന ബഖറയിലെ 261-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം വായിക്കണം. നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് അതിന് ബർക്കത്തെ ഉണ്ടാവുള്ളൂ, വർധന ഉണ്ടാകാൻ. അള്ളാഹ് പറയുന്നത് മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്തവൻ കമസലി ഹബ്ബത്തിൻ നംബതത് സബ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ. നവനമായ പ്രയോഗ അത് 7 കതിർക്കുലകളെ മുളപ്പിച്ചു. ഓരോ കതിരിലും 100 വിത്തുകൾ. അതാണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു ദിർഹമിന്റെ ഒരു പണത്തിന്റെ ഒരു രൂപയുടെ മൂല്യം അല്ലാഹു അടുക്കൽ. രണ്ട് തരത്തിലാണ് ഇതിന്റെ വ്യാഖ്യാനം. ഒന്ന് പരലോകത്ത് അവന്റെ സമ്പത്തി രൂപത്തിലായി മാറുന്നതാണ്. ഒരു നിറം കൊടുക്കുമ്പോഴേക്ക്, ഒരു രൂപ കൊടുക്കുമ്പോഴേക്ക് അത് 700 ചിലപ്പോ അന്ന് ഉദ്ദേശിക്കുമ്പോ അതിലും കൂടുതലായിട്ട് അതിന്റെ പ്രതിഫലം അവനെ തേടി എത്തുന്നു. മറ്റൊരു വ്യാഖ്യാനം ദുനിയാവിൽ തന്നെ അവന്റെ സമ്പത്തിൽ സമാനമായ വർധനയുണ്ടാകുന്നു. ഇത് നമ്മളോട് തന്നെ പറയും. 6-ാമത്തെ സംഗതി അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ്. രഹസ്യമായും പരസ്യമായും അവർ ദാനധർമ്മം ചെയ്തു, അവർ നമസ്കാരം നിലനിർത്തി, അവർ പരിശുദ്ധമായ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ പഠിച്ചു, അത് പാരായണം ചെയ്തു. ഒക്കെ വേണ്ട ഗുണങ്ങളാണ്. തിലാവത്ത് എത്ര ജീവിതമായിട്ട് വന്നിട്ട് ഓർക്കുക. നമസ്കാരം ജീവിതത്തിന്റെ കൂടെ എത്ര പേർ അടുത്ത് വന്നിട്ടുണ്ടെന്ന് ഓർക്കുക. എന്നിട്ട് പറയാണ് അവര് ദാനം ചെയ്തു രഹസ്യമായി, അവര് ദാനധർമ്മം ചെയ്തു പരസ്യമായി. ഒരു നഷ്ടവും വരാത്ത കച്ചവടമാണ് അവര് പ്രതീക്ഷിച്ചത്. അവർക്ക് കൊടുക്കുമെന്നാണ് സമ്പത്തിനെ പറ്റി പിന്നെ ഖുർആൻ പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചൊരു സംഗതി അത് ദാനധർമ്മമാണ്. അല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവകാശം മാറിയതില്ലേ? മാത്രം കൊടുത്താൽ മതി. മക്കളെങ്ങനെയുള്ള മക്കളാണെന്നറിയില്ലല്ലോ. ഖുർആനിൽ ഒരു കഥ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. ബാപ്പാന്റെ തോട്ടം, ബാപ്പ കൊയ്തെടുക്കുമ്പോ പാവങ്ങളൊക്കെ വന്നിട്ട് 4 ഭാഗം തന്നിട്ട് അവർക്ക് ഇഷ്ടംപോലെ കൊയ്തിട്ടുള്ള ദിവസം എല്ലാവർക്കും ചുമന്ന് കൊണ്ടുപോകാം ഭക്ഷണം ധാന്യം. ആ ഒരു കഥ ഖുർആൻ പറഞ്ഞിരുന്നു. പക്ഷെ ബാപ്പ അവരുടെ കാലം കഴിഞ്ഞ് മക്കളത് ഏറ്റെടുത്തപ്പോൾ അവരെന്താ ചെയ്തതെന്നറിയോ? ബാപ്പ ചെയ്ത ഇതിൽ നടക്കില്ല.
അപ്പാന്റെ ബന്ധപ്പെടുന്നല്ലാതെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞാൻ തീരുമാനങ്ങൾ, പക്ഷെ കൊടുത്ത എന്താന്ന് അറിഞ്ഞാലും ആ ജനങ്ങൾ ആ നാട്ടിൽ മുഴുവൻ അവിടെ വരും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അവര് തീരുമാനം എടുത്തു, നമ്മൾ ആരറിയാതെ രാത്രിയിൽ കൊയ്തെടുക്കണം. രാത്രി കൊയ്തെടുക്കുക, നേരം കൊടുക്കുമ്പോ നാട്ടുകാർ അറിയാൻ പാടില്ല. കൊയ്തൊക്കെ മാറ്റണം, ധാന്യം മുഴുവൻ അവിടെ നിന്ന് മാറ്റണം. ഇവരെ അവിടെ ഓടി ചെല്ല, അവിടെ ചെന്നപ്പോ അവർ കാണുന്നൊരു കാഴ്ചയുണ്ട്, എല്ലാം നശിച്ചു കിടക്കണം. ഇടിവെട്ടേറ്റിട്ട് എല്ലാം അവരുടെ കൃഷി മുഴുവൻ നശിച്ചു കിടക്കുന്ന ഒരു കഥ തുറാൻ നമ്മളോട് പറയുന്നുണ്ട്. ആ സംഭവത്തിൽ പഠിപ്പിക്കുന്ന ഒരു സംഗതി അതാണ്, വാപ്പാരം പോലെ ചിലപ്പോൾ മക്കളായിക്കൊള്ളണമെന്നില്ല, നമ്മളുടെ മൂല്യങ്ങൾ ചിലപ്പോൾ നമ്മളെ മക്കളിൽ കെട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചിലവ് ചെയ്യണേ. മരണം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് മരണത്തിന്റെ ദൂതൻ മരണത്തിന്റെ മലക്ക് മരിക്കുകയാണെന്ന് അറിയുന്ന ഒരു നേരം അങ്ങനെ ഒരു നേരം വരുമ്പോ എപ്പോഴും അവൻ പറയുമത്രേ, ആ വർത്തമാനം ഒരാളും കേൾക്കുകയില്ല, അതവന്റെ മനസ്സിന്റെ വിന്നലും തേങ്ങലും മാത്രമാണ്. കുറച്ചു നേരം കൂടി ആയുസ് നീട്ടിത്തരും ഓർമ്മേ, കുറച്ചു നേരം കൂടി എന്ന ആദ്യം ചെയ്യാന്ന് പറഞ്ഞപ്പാ അങ്ങനെ ചെയ്താലോ അസ്വത്ത ഞാൻ താരതമ്യം ചെയ്യാം. ഞാൻ ആർക്കും എന്തെങ്കിലും കൊടുക്കാം, ഒന്നും കൊടുത്തിട്ടില്ല. എന്റെ പിശുക്കിന്റെ അസുഖം കൊണ്ട് ആര് വന്നാലും ഞാൻ ന്യായം പറഞ്ഞൊഴിവാകും, ആര് ചോദിച്ചാലും അതൊക്കെപ്പോ ഇവിടെ നടക്കൂലെന്ന് ഞാൻ പറയും, ആര് ചോദിച്ചാലും ഞാൻ ഇങ്ങനെ ഒരുപാടാളെന്ന് കൊടുത്തതാണെന്ന് പറയും, ആര് ചോദിച്ചാലും ഒരു നന്മയുടെ മേഖലയിൽ ഒരു പങ്കും അയാൾ വഹിക്കാതെ പോയി. പക്ഷേ മരണത്തിന്റെ ദൂതൻ വന്നും പോയി, മനുഷ്യന്റെ വിലാപമാണ്. ഞാൻ നല്ലവരുടെ കൂട്ടത്തിൽ ചെന്നു ചേരാൻ റബ്ബേ. ആയത്തെ പഠന വിധേയമാക്കേണ്ടതാണ്. ഏത് മനുഷ്യരും പറയുന്ന ഖുർആനാ പറയുന്നത്, ആരും നിങ്ങളും ഓരോരുത്തരും പറയും, ജീവിക്കുമ്പോ പറയൂല, പക്ഷേ മരിക്കുമ്പോ പറയുകയാണ്. മരണത്തിന്റെ നേരത്ത് മനുഷ്യന്റെ മന്ത്രമാണ്, അവൻ പറയാണ് ഇത്തിരി നേരം. ഒരാളെ സമയത്ര അവൻ നിശ്ചയിച്ചത് ഒരു മിനിറ്റ് അപ്പുറം കണ്ടില്ല, ഒരു ആളെ സമയത്ര നിശ്ചയിച്ചത് അതിന്റെ മുമ്പിൽ കാട്ടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മാത്രം തീരുമാനമാണ്. ഒരു സത്യവിശ്വാസിയുടെ മേന്മയായിട്ട്, ഒരു സ്വാലിഹിന്റെ മേന്മയായിട്ട് പറഞ്ഞത് സ്വതക്ക ചെയ്യലാണ്. അപ്പൊ ദാനധർമ്മത്തിന്റെ പ്രാധാന്യം എന്ന് പറയും, പരലോക രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു ചെയ്യാൻ പഠിപ്പിച്ച ഒരു സംഗതി കൂടിയാണ് ദാനധർമ്മം. ഒരു ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ ആളുകൾക്ക് ദാനധർമ്മം ചെയ്തോ, അള്ളാഹു നാം നിങ്ങൾക്ക് തന്നതിൽ നിന്ന്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? കച്ചവടമില്ലാത്ത ദിവസം. അല്ലോത്തെ പറ്റി എന്താ പറയാ? അപ്പൊ ആ വാക്കത്ത് മനസ്സിലാവും അറബികൾക്ക് കച്ചവടമായിട്ട് എത്ര പേർ ബന്ധമുണ്ടെന്ന്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ലാ വൈമൺ ഫ്രീ, അന്ന് കച്ചവടമില്ലാത്ത ദിവസം, വലാഹുല്ലത്തിന്റെ ഒരു ചങ്ങാത്തവും ഇല്ലാത്ത ദിവസം. ഒരു സുഹൃത്തില്ല, അവനാന്റെ കാര്യാലയിച്ച് ബേജാറായിട്ട് വായിക്കുന്ന ആൾക്കാർ ില്ല ആരും ഇടപെടുന്നില്ല, അവനവന്റെ കാര്യം ഓർത്തിട്ട് പ്രാണപ്പെടുന്ന ദിവസം. സത്യനിഷേധികളവർ അക്രമികളാകുന്നു പറഞ്ഞ് പരിചയപ്പെടുന്നു. അതുകൊണ്ട് വിശ്വാസികളെന്ന രീതിയിൽ
താരതമ്യം ചെയ്യുമ്പോ ആ സമ്പത്തായിട്ട് ബന്ധപ്പെട്ട് ഇവർ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അത്യന്തികമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മളെല്ലാത്തിനും നിഴലാചരത്തില് എപ്പോഴത് നീങ്ങാന്ന് അറിയില്ല. വെളിച്ചത്തിനനുസൃതമായി നിഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലെ, അല്ലെങ്കിൽ അതിന്റെ വലുപ്പവും ചെറുപ്പവും കൂടുകയോ കുറയുകയോ ചെയ്യുന്ന പോലെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു സംഗതി. മറ്റൊരു സംഗതി ഖുർആൻ പറയുന്നത് സ്വർഗത്തിലെത്തുന്ന ആളുകളെ പറ്റി പറയാം. അള്ളാഹു സ്വർഗത്തിന് എത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സ്വർഗത്തിലെത്തുന്ന ആളുകൾ ചെയ്ത സേവനങ്ങൾ അവർ പറയുന്നുണ്ട്. എന്താർക്ക് കൊടുക്കുമ്പോഴും മനസ്സിന്റെ പ്രിയത്താണ് അവിടെ തുടങ്ങി. അയാൾ ചോദിച്ചു എങ്ങനെ കൊടുക്കായിരിക്ക, അങ്ങനെ കൊടുത്താല് ആ എങ്ങനെ കൊടുക്കായിരിക്കാന്നുള്ളതിന്റെ കൂലി അവിടെ കൊടുക്കും. പക്ഷെ അള്ളാന്റെ വചനയുടെ മനസ്സിലില്ല. അള്ളാഹ് പറയുന്നത് നിങ്ങൾ ഇന്നമാനുത്തരമൊക്കൊന്നില്ല, ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തു ഉറപ്പേ നിന്റെ പ്രീതി കാക്ഷിച്ച് നിന്റെ പൊരുത്തം നിന്റെ ഇളാ നിന്റെ തൃപ്തി അത് മാത്രം പ്രതീക്ഷിച്ചിട്ട് ദുനിയാവിൽ നിന്നവരിൽ നിന്നൊരു പ്രതിഫലം ഞങ്ങളെ കരുതിയിട്ടില്ല, ഒരു നന്ദി വാക്ക് പോലും ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളെ കൊടുത്തു ഞങ്ങൾക്കറിയായ്മ ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ഞങ്ങൾ ഒരു ദിവസത്തെ ഭയപ്പെട്ടു. മുഖം ചുളിക്കുന്ന ദിവസം മതി, കഠിന കഠോരമായ ദിവസം. സൂറത്തെ ഇൻസാൻ അല്ലെങ്കിൽ ദഹ്ർ എന്ന പേരുള്ള സൂറത്തിൽ ഈ സംഭവങ്ങളൊക്കെ അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് മുതൽ മനസ്സിലുണ്ടാകണം, സമ്പത്ത് അല്ലാഹു തന്ന അനുഗ്രഹമോ അത് അവൻ തന്നതാണ്, അത് അവനാ പറയുന്നത്, അത് ചെലവഴിക്കണം എന്ന്. അതേസമയത്ത് അതിൽ ദൂർത്ത് പാടില്ല താനും. ചെലവഴിക്കുമ്പോ ഒരുപാട് ലക്ഷ്യങ്ങളൊന്നുമില്ല, ഒറ്റ ലക്ഷ്യം ഉപജീവില്ല അള്ളാഹുവിന്റെ പ്രീതി. ആ നിലയിൽ വല്ലത് കൊടുക്കുമ്പോ പരലോകത്തത് ബാക്കിയാവും, ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് ആ മരിച്ചുപോയവന്റെ എല്ലാം മുന്നും പോയി. ഒന്നും മൂന്നെണ്ണം ഒഴികെ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുണ്ട്, സ്വതഹത്തിനും ചാരിയ നിലനിൽക്കുന്ന സ്വതഹ, നിലനിൽക്കുന്ന ഒരു ധാരണ. അയാൾ മരിച്ച് കബറ് കിടക്കുകയാണ്, പക്ഷെ അയാൾ കൊടുത്തി വെച്ച ഒരു വളർത്തുണ്ട് പണി, അത് ഇപ്പോഴും കത്തുന്നു. അതിന്റെ പ്രകാശം അതിന്റെ ചുറ്റുവട്ടത്തുള്ളവർ മുഴുവൻ അനുഭവിക്കുന്നു. ഇരുട്ടിൽ അബദ്ധങ്ങളുടെ കുടിയിൽ വീഴാതെ ജീവിതത്തിന്റെ മറുതീയത്തേക്ക് മനോഹരമായിട്ട് അവർക്ക് നടന്നു പോകാൻ കഴിയും. അത് ഉൾക്കൊള്ളാവർക്ക് സാധിക്കുക. അള്ളാഹു ഈ ഒരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചു മാറാക്കി. സഹോദരങ്ങളെ ഒരിക്കൽ കൂടി തത്വം കൊണ്ട് മുസ്ലിം ചെയ്യുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇരും ലോകത്തും വിജയികളുടെ കൂട്ടത്തിലാക്കി നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചു മാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിച്ചു മാറാകട്ടെ. പറയുമ്പോ ഈ മഹല്ലില് ഒരു സഹോദരി വളരെ മാരകമായ രോഗവുമായിട്ട് പ്രയാസപ്പെടുന്ന ഒരു വാർത്ത കേൾക്കാൻ ഇടയായി. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു മഹല്ലുകാർ എന്ന നിലയിൽ ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് അവളുടെ ഉത്തരവാദിത്തമാണോ അവളുടെ ബാധ്യതയാണ്? ആളെ പേരുവിളിയൊന്നും ഞാൻ പറയേണ്ടതില്ല, അറിയുന്നവർക്കറിയാമല്ലോ. ഒരാശുപത്രിയിൽ ഇങ്ങനെ ഒരു 10 കൊല്ലമായിട്ട് ചികിത്സ നേർക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എന്ത് അഭിരുചി അവർക്കുള്ളതെന്ന് ഒരു മികച്ച മുഖത്തറങ്ങിയാണ്. മക്കളെ മുഖത്തൊക്കെ ഒന്ന് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, മനസ്സിന്റെ ഉള്ളിലെ ഒരു തരത്തിലുള്ള ഒരു വികാരം ഉണ്ടാവില്ല. ഒരു ജീവിതം ഒരു രാവിലെ ഒരു പകല് മാറി മറിയുന്ന വർഷങ്ങളും കലണ്ടറുകളും ഋതുഭേദങ്ങളും കാലാവസ്ഥയുടെ വകഭേദങ്ങളും ഒന്നും അവരറിയുന്നില്ലയാണ്. നെഞ്ചകത്തെ ഒരു നെരിപ്പോടും ഇങ്ങനെ കത്തുക, മരണം ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകണം,
പക്ഷേ അത് അതിനൊരു സമയമുണ്ടല്ലോ. അള്ളാഹു എപ്പോഴാണോ നിശ്ചയിക്കുന്നത് അപ്പോഴേ സംഭവിക്കും. 10 കൊല്ലമായി ചികിത്സയുള്ള ഒരു കുടുംബം, അത് ആ സഹോദരൻ അവർക്ക് ഒരു സഹായധനം മാലിന്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ശേഖരിക്കുന്നത്. അതുകൊണ്ട് അതിൽ കാര്യമായൊരു പങ്കാളിത്തം, ഒറ്റ മിനിറ്റ് മതി, അത് ഓർത്താൽ മതി. ഡോക്ടർക്കൊക്കെ പോയിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. അവിടെ ഈ മുഴന്ന് ടെസ്റ്റ് ചെയ്യാനും ഒന്ന് അയക്കണം എന്ന് ആ ഡോക്ടർ പറഞ്ഞു. അവിടുത്തെ ഇറങ്ങി വരുമ്പോഴേക്കാണ് വർക്കാൻ തുടങ്ങുക. അപ്പൊ എന്താണ് ഇത് ഈ മഴയിലുള്ളത്, ഇങ്ങനെ പലതും ഓർക്കുക എന്നത് ചിന്തിച്ചു പോകുക. മനസ്സ് പതത ഒറ്റ മിനിറ്റ് മതി, കഴിച്ചു അത് ഓർക്കുക നമ്മൾ. അതുകൊണ്ട് ആ സഹായ വിധിയിലെങ്കിലും കാര്യമായ പങ്കാളിത്തം സാധ്യമാകുന്ന തരത്തിൽ എല്ലാവരുടെയും ഉണ്ടാകണമെന്ന് സ്നേഹ പുരസരം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സഹോദരിയുടെ രോഗം ഷിഫ നൽകാൻ കഴിയുന്നവർ അള്ളാഹു മാത്രമാണ്. ഷിഫ അള്ളാഹു നൽകി അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവരുടെ സാമ്പത്തിക പ്രയാസം ബുദ്ധിമുട്ട് അതിന് മാന്യമായി സഹകരിക്കാൻ നമ്മളെയൊക്കെ മനസ്സുകളെ അള്ളാഹു പാകപ്പെടുത്തി തരുമാറാകട്ടെ. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവരുടെ ദുരിതങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. അള്ളാഹു മാത്രം അറിയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകണം. അതിനൊക്കെ അള്ളാഹു തന്നെ അതിന് അതിനവർക്ക് ആനന്ദവും ആശ്വാസവും പ്രദാനം ചെയ്ത് കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിടപറഞ്ഞു പോയ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ആറടി മണ്ണിൽ കിടക്കുമ്പോൾ ഓർമ്മയുടെ തേങ്ങലായിട്ട് മനസ്സിൽ ഓടം കൊടുക്കുന്ന കുറെ മുഖങ്ങളുണ്ട്. അള്ളാഹുവിനൊക്കെ അവരുടെ ജീവിതം സ്വർഗമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളും അവരുടെ നമ്മുടെ പൂക്കളും നമ്മുടെ പ്രതീക്ഷകളുമാണ്. അവർക്ക് വീണ്ടും തുനിയാവും തന്നെ അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും തന്ന് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اجرنا من النار.